1961 CH മുഹമ്മദ് സ്പീക്കർ ആവണം കേരള അസംബ്ലിയിൽ. അന്ന് KPCC പ്രസിഡന്റ് CK ഗോവിന്ദൻ നായരാണ്. കോൺഗ്രസിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ മുഹമ്മദ് വൈക്ക് സ്പീക്കർ ആവാൻ പറ്റുള്ളൂ. CK ഗോവിന്ദൻ നായർ ചില കണ്ടീഷൻസ് വെച്ചു. CH മുഹമ്മദ് അത് സമ്മതിച്ചു, സ്പീക്കറായി. അപ്പോ അത് ഒരുപാട് വിമർശിക്കപ്പെട്ടു. ശരിക്കു പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ തൊപ്പി കോൺഗ്രസിന്റെ കാൽക്കൽ വെച്ചു എന്ന ആദ്യം വിമർശനം വന്നു. പിന്നെ മുസ്ലിമിന്റെ തൊപ്പി ഹിന്ദുവിന്റെ കാൽക്കൽ വെച്ചു എന്ന് വെച്ചാൽ CK ഗോവിന്ദനായരുടെ കണ്ടീഷനാണല്ലോ സമ്മതിച്ചത്. ഈ രീതിയിലുള്ള വ്യാഖ്യാനം വന്നു. പിന്നെ മുഹമ്മദ് ഗോയാണ് ആദ്യമായിട്ട് ചടങ്ങിൽ നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ചത്. അതിനുശേഷം മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം അത് പിന്തുടർന്നു. പതുക്കെ പതുക്കെ മുസ്ലിങ്ങളുടെ തന്നെ ഒരു ഒരു നോമായിട്ട് നിലവിളക്ക് കൊളുത്തിക്കൂടാ എന്നൊരു ഒരു ധാരണ വന്നു. അതെല്ലാവരും പിന്തുടരുന്നു. പക്ഷേ CH ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതായിട്ട് അന്ന് പറഞ്ഞിരുന്നു, ഞാനും ഇത് കേട്ടോണ്ട് നിന്ന ഒരാളാണ് എന്നോട് ഇത് പറഞ്ഞത്. ഇതൊന്നും വാർത്തയാവുകയോ അതിന് ലിങ്കോ ഒന്നും എൻ്റെ കയ്യിൽ തരാനില്ല. ഈ ഓറൽ ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നത്. അനുഭവങ്ങളുടെ പുറത്ത് എനിക്കറിയാവുന്ന ആൾക്കാരുടെ ഒക്കെ കാര്യമാണ് ഈ പറയുന്നത്. അയാൾ എന്നോട് പറഞ്ഞു, മോഹൻദാസ് CH ഒരിക്കലല്ല ഞങ്ങളെല്ലാം കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഈ പൊട്ടന്മാരിത് പിന്തുടരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്ന് ഈ മുസ്ലിം ലീഗിന്റെ തൊപ്പി കോൺഗ്രസിന്റെ കാൽക്കൽ വെച്ചു എന്നൊക്കെ വിമർശനം വന്നു. ഈ തലക്കെട്ടുകാരും താടിക്കാരും ഒക്കെ എന്നെ വല്ലാതെ എടുത്തിട്ട് അലക്കി. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കാൾ വലിയ മുസ്ലിമാടാ ഞാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിലവിളക്ക് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു ഒരു നമ്പർ അടിച്ചത്. അത് ഇവരിങ്ങനെ ഇതൊരു സിസ്റ്റം ആക്കി കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ നിലവിളക്ക് കൊടുത്താൻ പറ്റില്ല എന്നുള്ള സിസ്റ്റം വരുന്നത്. വെറും ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ആണ്, അതിന് റിലിജിയണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രസം എന്താന്ന് വെച്ചാൽ പല മുസ്ലിം പള്ളികളിലും പഴയ പള്ളികളിൽ പൊന്നാനി ഭാഗത്തുള്ള പള്ളികളിൽ പോലും ഇപ്പോഴും തൂക്കുവിളക്കും നിലവിളക്കൊക്കെ ഉണ്ട്. അതവർ കൊളുത്തുന്നുമുണ്ട് അകത്ത്. പക്ഷേ പുറത്ത് ഇങ്ങനെ എന്തോ ഒരു ഒരു ഹറാമാണ്, നിലവിളക്ക് ഹറാമാണ് എന്ന് വരുത്തി തീർത്ത ആ പൊളിറ്റിക്കൽ ആക്ഷനിൽ നിന്ന് അവർക്ക് കാല് പിൻവലിക്കാൻ പറ്റുന്നില്ല. ഇതാണ് രസം. ഇപ്പൊ വല്ലാർപാടം കണ്ടതിന് ടെർമിനൽ ദുബായ് പോർട്ട് വേൾഡിന്റെയാണ്, DPW. അതിന്റെ ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പായിട്ട് നിലവിളക്കല്ല യാഗമാണ് നടത്തിയത്. അതിന്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് യാഗം നടത്തി, വലിയ ഹോമം. ഈ ഹോമത്തിന് യജമാനൻ വേണം. ആരാണോ ഉടമസ്ഥൻ അയാളാണ് യജമാനൻ. അപ്പൊ ദുബായിൽ നിന്ന് വന്ന മറ്റേ തലയിൽ വട്ട തിരികടയൊക്കെ വെച്ച് അവരുടെ വേഷത്തിൽ വന്ന അറബികൾ 4-5 പേരുണ്ടായിരുന്നു. അതിലൊരാള് യജമാനായിട്ടിരിക്കുകയും ആ യാഗത്തിൽ സഹകരിക്കുകയും ഈ പൂജാരിമാര് പറഞ്ഞ രീതിയിൽ അതിൽ നെയ്യ് ചമത ഇതൊക്കെ ആഹുതി കൊടുക്കുകയും ഒക്കെ ചെയ്തു. പൊട്ടു തൊട്ടു തൊഴുതു ഇതെല്ലാം ചെയ്തു. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ ആരും മിണ്ടിയുമില്ല. അപ്പോ ഇത് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ മാത്രമാണ് ഈ നിലവിളക്ക് കൊടുത്തില്ല എന്ന് പറയുന്നത്. അതെന്തോ വലിയൊരു മൂല്യമാക്കി പിന്നെ മാറ്റുകയും നിലവിളക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പടച്ചവൻ വന്ന് തല വെട്ടിക്കളയും എന്നുള്ള മറ്റൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. പൊളിറ്റിക്കൽ ആക്ഷൻ പൊളിറ്റിക്കൽ ആക്ഷൻ ആണ്, ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ഓൾസോ. ഇതുപോലത്തെ കാര്യങ്ങൾ ഒരു അന്ധവിശ്വാസമാക്കി മാറ്റി പിന്നെ അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു വാദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഉദ്വേഗവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന പൊതുപെരുമാറ്റം നമ്മൾ ആരായാലും നിർത്തണം. അതിലേറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് നിർഭാഗ്യവശാൽ മുസ്ലിം സഹോദരന്മാരാണ്. അത് ചെയ്യരുത് എന്നാണ് എന്റെ അപേക്ഷ. താങ്ക് യു. താങ്ക് യു സർ. സിജി, സിജിക്ക് മുമ്പ് സാജൻ, സിജി പറയൂ. സാജൻ, ഞാൻ താങ്കളുടെ PTR ലിസ്റ്റിൽ